ഒന്ന്, പത്ത്, നൂറ് എന്നീ സ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ ഒരു പൂവുണ്ട്, അതായത് ഒരു ഒന്ന് ഉണ്ട്. ഇവിടെയോ രണ്ട് പൂക്കളുണ്ട്, അതായത് രണ്ട് ഒന്നുകളുണ്ട്. രണ്ടൊന്നുകളെ നമുക്ക് രണ്ട് എന്ന് പറയാം. ഇനി ഇവിടെ എത്ര ഒന്നുകളുണ്ട്? നാലൊന്നുകളുണ്ട്. നാലൊന്നുകളെ നമുക്ക് നാല് എന്ന് പറയാം. ഇതിലെത്ര ഒന്നുകളുണ്ട്? എട്ടൊന്നുകളുണ്ട്. ഇതിനെ നമുക്ക് എട്ട് എന്ന് എഴുതാം. പത്ത് പൂക്കൾ ചേർത്ത് ഒരു പെട്ടിയിലാക്കുന്നു. അപ്പോൾ ഈ പെട്ടിയിൽ എത്ര പൂക്കളുണ്ട്? പത്ത് പൂക്കളുണ്ട്, അതായത് ഒരു പത്തുണ്ട്. ഇവിടെ ഇതുപോലുള്ള രണ്ട് പെട്ടികളുണ്ട്, അപ്പോൾ രണ്ട് പത്തുകളുണ്ട്. രണ്ട് പത്തുകളെ നമുക്ക് എന്തെന്ന് പറയാം? ഇരുപത് എന്ന് പറയാം. ഇപ്പോൾ നാല് പെട്ടികളുണ്ട്, നാല് പെട്ടികളെ നമുക്ക് എന്ത് പറയാം? നാൽപ്പത് എന്ന് പറയാം. ഇവിടെ എത്ര പൂക്കളുണ്ടെന്ന് പറയാമോ? ആറ് പെട്ടികളുണ്ട്, അതായത് ആറ് പത്തുകളുണ്ട്. അപ്പോൾ അറുപത് പൂക്കളുണ്ട്. നാല് പത്തുകളെ നമുക്ക് നാൽപ്പത് എന്ന് പറയാം. മൂന്ന് പത്തുകളെയോ? മുപ്പത് എന്ന് പറയാം. രണ്ട് പത്തുകളെ നമുക്ക് ഇരുപത് എന്ന് പറയാം. ഇനി ഇവിടെ എത്ര പൂക്കളുണ്ടെന്ന് പറയാമോ? നാല് പത്തുകളുമുണ്ട്, അഞ്ച് ഒന്നുകളുമുണ്ട്, അതായത് നാൽപ്പത്തി അഞ്ച് എന്ന് എഴുതാം. ഇവിടെ എത്ര പൂക്കളുണ്ടെന്ന് പെട്ടെന്ന് പറയാമോ? ആറ് പത്തുകളും മൂന്ന് ഒന്നുകളും, അപ്പോൾ അറുപത്തി മൂന്ന്. ഇതുപോലുള്ള പത്ത് പത്തുകൾ ചേർത്ത് ഞാനൊരു വലിയ പെട്ടി നിർമ്മിക്കുന്നു. ഇതിനകത്ത് എത്ര പൂക്കളുണ്ടാകും? നൂറ് പൂക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വലിയ പെട്ടി എന്ന് പറയുന്നത് ഒരു നൂറാണ്. രണ്ട് വലിയ പെട്ടികളോ? രണ്ട് നൂറ്. ഇതിനെ നമുക്ക് ഇരുന്നൂറ് എന്ന് പറയാം. ഇതുപോലുള്ള മൂന്ന് പെട്ടികൾ ചേർത്താലോ? മൂന്ന് നൂറുകളുണ്ട്, അതായത് മുന്നൂറ് എന്ന് പറയാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ എത്ര പൂക്കളുണ്ടെന്ന് പറയാമോ? അഞ്ച് നൂറുകളുണ്ട്, അതായത് അഞ്ഞൂറ് പൂക്കളുണ്ട്. ഈ ചിത്രത്തിലോ രണ്ട് നൂറ്, രണ്ട് പത്ത്. അപ്പോൾ എത്ര പൂക്കൾ വരും? ഇരുന്നൂറ് ഇരുപത്, ഇരുന്നൂറ്റി ഇരുപത്. ഈ ചിത്രത്തിൽ എത്ര പൂക്കളുണ്ടെന്ന് പറയാമോ? മൂന്ന് നൂറ്, നാല് പത്ത്, രണ്ട് ഒന്നുകൾ. അപ്പോൾ മുന്നൂറ് നാൽപ്പത് രണ്ട്, മുന്നൂറ്റി നാൽപ്പത്തി രണ്ട്.